ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹെൽത്തി റെസിപ്പീസ്. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി ഉണ്ടാക്കിയാലോ. ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഉണക്കസ്രാവും പച്ചമാങ്ങയും കൊണ്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഈ ഒരു കറി മാത്രം മതിട്ടാൽ നമുക്ക് ചോറ് തീരണത് അറിയില്ല. ഫ്രഷ് മീനൊന്നും കിട്ടാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇത്. ഇതിന് വേണ്ടത് ആദ്യം ഉണക്കസ്രാവ് നമുക്ക് ഇതുപോലെ ക്യൂബ്സാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് വേണ്ടത് പച്ചമാങ്ങയും പച്ചമുളകുമാണ്. പച്ചമാങ്ങക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുമ്പമ്പുളി ഉപയോഗിക്കാം. കൊടംപുളിയോ വാളംപുളിയോ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കറിൻ്റെ കളറ് മാറും. ഈ കറി നല്ല മഞ്ഞ നിറത്തിലുള്ള ഒരു കറിയാണ്. ഇനി നമുക്ക് ഉണക്കസ്രാവ് കഷ്ണങ്ങൾ ഞാനിപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കറിയിലേക്ക് നമ്മൾ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കേണ്ടതില്ല, കാരണം ഉണക്കസ്രാവിൽ ധാരാളം ഉപ്പുണ്ടാവുമല്ലോ. പിന്നെ കറി റെഡിയായതിന് ശേഷം വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കാം, കാരണം നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാനിപ്പോൾ 5 എണ്ണമാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 8ഓ 10ഓ ചേർക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. വേവാൻ ആവശ്യത്തിന് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാ, ഇത്രയും മാത്രം മതി. നമുക്ക് ഒരുപാട് മസാലകളൊന്നും ഈ കറിയിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് തേങ്ങയാണ്. തേങ്ങയുടെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. വേറെ മസാലകളൊന്നും ചേർക്കണില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. മഞ്ഞൾപ്പൊടി മാത്രമാണ് നമ്മളിതിൽ മസാലയായിട്ട് ചേർക്കുന്നത്. എന്നാലും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമ്മൾ കറി തിളച്ച് വന്ന് സ്രാവൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ നമ്മൾ പച്ചമാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. പച്ചമാങ്ങ പെട്ടെന്ന് വേവും. 2 തള തിളച്ചാൽ മതിയാവും പച്ചമാങ്ങ വേവാൻ. അതുകൊണ്ടാണ് ഞാനിത് സ്രാവ് വെന്തതിന് ശേഷം ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ അതാ സ്രാവും പച്ചമാങ്ങയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂടെ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ടത്. അരമുറി തേങ്ങ നന്നായിട്ട് മഷി പോലെ അരച്ച് ചേർത്ത് കൊടുക്കുകയാണേ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു തിള വന്നാൽ നമ്മളിത് കുറുകി പാകമാവും. ഇപ്പോൾ ഇതാ കുറുകി പാകമായിട്ടുണ്ട് കറി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇതിപ്പോൾ മൺചട്ടിയിലായതുകൊണ്ടാണ് കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടച്ചു വെക്കാം. ഇനി വറവിടാനുള്ളത് നോക്കാം. കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും മതി നമുക്ക് വറവിടാനായിട്ട്. ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച ചുവന്നുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ചുവന്നുള്ളി മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഒരുപാട് മൂക്കണത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഭയങ്കര ഡാർക്ക് കളറാകുമ്പോൾ കറിൻ്റെ ടേസ്റ്റും പോവും, ഒരു സ്മെല്ലൊക്കെ മാറുമല്ലോ. അതുകൊണ്ട് ചെറിയൊരു ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ നമുക്ക് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഈ കളറിലാണോ നമ്മുടെ ഉള്ളി, എന്നാലും ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് ഞാൻ എപ്പോഴും ഷെയർ ചെയ്യാറുള്ളത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി കറി എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് ഞാൻ വരാം. അതുവരെ ബൈ.